നമസ്കാരം കർണാടക ഹൈക്കോടതിയുടെ അന്തിമ വിധിയിൽ ശരിക്കും സി പി എമ്മും പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഒക്കെ വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഒരു ആശ്വാസവുമില്ലാത്ത വിധി പ്രസ്താവമാണ് സത്യത്തിൽ കർണാടകയിൽ ഉണ്ടായത് കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകാത്തത് വിധി പ്രതികൂലമാകുമെന്ന മുൻവിധിയിലാണ് എന്നാൽ അതിലും അപ്പുറത്തേക്കായി കർണാടക ഹൈക്കോടതിയുടെ നിർണായക വിധി ഇതിപ്പോൾ ആകെ കുഴഞ്ഞുമറഞ്ഞ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് സി പി എം ഈ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യും എന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് സി പി എമ്മിനെയും ഈ വിധി അക്ഷരാർത്ഥത്തിൽ വലിയ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ നൽകിയ ഹർജി തള്ളി കർണാടക ഹൈക്കോടതി ഇന്നലെയാണ് വിധി പ്രസ്താവിച്ചത് ഇന്ന് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നു കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച അന്വേഷണ ഉത്തരവ് റദ്ദാക്കണമെന്ന ആവശ്യമാണ് കർണാടക ഹൈക്കോടതി ഇപ്പോൾ നിരസിച്ചിരിക്കുന്നത് അന്വേഷണം സ്വാഭാവിക നീതിയുടെ നിഷേധമാണെന്ന വാദം കോടതി അംഗീകരിച്ചില്ല അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഉത്തരവ് വരുമെന്നും വീണാ വിജയൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതുമുണ്ടായില്ല അറസ്റ്റ് തടയുന്ന ഇടക്കാല ഉത്തരവും പിന്നീട് കൂടുതൽ വാദം കേട്ട് അന്തിമ വിധിയുമാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അതുമുണ്ടായില്ല വാദം കേട്ട ശേഷം അറസ്റ്റ് പാടില്ലെന്നും വിധി വരെ കാത്തിരിക്കണമെന്നും എസ് എഫ് ഐ കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ വിധിയിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുമെന്നും പ്രതീക്ഷിച്ചു പക്ഷേ ഒന്നും ഉണ്ടായില്ല കമ്പനിക്കാര്യ നിയമ മന്ത്രാലയം നടത്തുന്ന അന്വേഷണത്തോടെ പൂർണമായും സഹകരിക്കുന്നുണ്ടെന്നും ഇതേ നിയമത്തിന്റെ മറ്റൊരു വകുപ്പ് ചുമത്തി എസ് എഫ് ഐ ഒ സമാന്തരമായി അന്വേഷിക്കുന്നത് തടയണമെന്നുമാണ് എക്സാലോജിക്ക് വാദിച്ചത് ഗുരുതരമായ കുറ്റകൃത്യമല്ലെങ്കിലും കമ്പനിക്കാര്യ നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ചുമത്തിയാണ് അന്വേഷിക്കുന്നതെന്നും യു എ പി എയ്ക്ക് തുല്യമായ വകുപ്പ് ചുമത്താനാകില്ലെന്നും കമ്പനി വാദിച്ചു എന്നാൽ സി എം ആറിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് കോടിക്കണക്കിന് രൂപ നൽകിയതുമായി ബന്ധപ്പെട്ട ഗുരുതര സാമ്പത്തിക ക്രമക്കേടിനെക്കുറിച്ചുള്ള അന്വേഷണമെന്നാണ് എസ് എഫ് ഐ ഒ വാദിച്ചത് ഒരു സേവനവും നൽകാതെ സി എം ആറിൽ നിന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എക്സാലോജിക്ക് കൈപ്പറ്റിയതിന് തെളിവുണ്ടെന്നും എസ് എഫ് ഐ ഒ ചൂണ്ടിക്കാട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നിന്ന് ലഭിച്ച ഇടക്കാല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഏറ്റെടുത്തത് മറ്റ് ഏജൻസികളുടെ അന്വേഷണം അതോടെ സ്വാഭാവികമായി നിലച്ചു അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വിപുലമായ അധികാരങ്ങളുള്ള ഏജൻസിക്ക് കഴിയുമെന്നും കേന്ദ്ര സർക്കാർ വാദിച്ചു ഇതെല്ലാം കോടതി അംഗീകരിക്കുകയായിരുന്നു ജാമ്യമില്ലാ വകുപ്പും യു എ പി ഐയും ചുമത്തിയുള്ള ആരോപണം കോടതി ഗൗരവത്തോടെ എടുത്തില്ല ഇതോടെ അറസ്റ്റിന് സാധ്യത കൂടുകയും ചെയ്തു പ്രതി തന്നെ അറസ്റ്റ് ചെയ്യേണ്ട കുറ്റകൃത്യമാണ് ഇതെന്ന് സമ്മതിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് ഇനി കേന്ദ്ര ഏജൻസിയുടെ നടപടികൾ നിർണായകമാകും ഡിവിഷൻ ബെഞ്ചിൽ ഇപ്പോൾ അപ്പീൽ നൽകാനുള്ള സാധ്യതയുണ്ട് നേരത്തെ സുപ്രീം കോടതിയിൽ പോകും എന്നുള്ള റിപ്പോർട്ടുണ്ടായിരുന്നു പക്ഷേ നേരിട്ട് സുപ്രീം കോടതിയിൽ പോകുന്നത് തൽക്കാലം പരിഗണിക്കുന്നില്ല എന്നാൽ മറ്റെന്തെങ്കിലും നിയമ തടസ്സങ്ങൾ ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് ഉന്നയിച്ചാൽ സുപ്രീംകോടതിയിൽ പോവേണ്ടി വരും ഇതിനൊപ്പം മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകുന്നതും പരിഗണനയിലുണ്ട്